ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. വടകര റൂറൽ ബാങ്കിന്റെ സഹകരണ മെഡിക്കൽ ലാബും നീതി മെഡിക്കൽ സ്റ്റോറും മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടകര എം എൽ എ സി കെ നാണു അധ്യക്ഷത വഹിച്ചു. ചികിത്സാ രംഗത്ത് ചെലവ് കുറയ്ക്കുന്നത് കുറഞ്ഞ ചെലവിൽ മരുന്ന് ലഭ്യമാക്കാൻ വിവിധ രോഗങ്ങൾക്കുള്ള പരിശോധന നടത്താൻ ഇതിനെല്ലാം സാധ്യമാകത്തക്ക നിലയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളെ സഹായിക്കുന്ന സഹകരണ മേഖലയിലെ മറ്റൊരു സംരംഭത്തിന്റെ ഭാഗമാണ് നീതി മെഡിക്കൽ സ്റ്റോറും നീതി മെഡിക്കൽ ലാബും വടകര റൂറൽ ബാങ്കിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തീർച്ചയായും ജനങ്ങൾക്ക് അങ്ങേയറ്റം സഹായകരമാകും. വടകര റൂറൽ ബാങ്കിന്റെ വളർച്ച ആർക്കു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതേ ജനങ്ങൾക്ക് തന്നെ സഹായകരമാകത്തക്ക നിലയിൽ ബാങ്കിന്റെ എല്ലാ പൈതൃകവും ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. എല്ലാവരുടെയും സഹകരണം വടകര റൂറൽ ബാങ്കിന് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. വടകര റൂറൽ ബാങ്ക് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന നീതി മെഡിക്കൽ ലാബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. വടകര റൂറൽ ബാങ്ക് നമ്മുടെ നാട് പല പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച അവസരത്തിൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിൽ ജനങ്ങളെ സഹായിച്ച വർഷങ്ങളായി സഹായിച്ച ഒരു ബാങ്കാണ് വടകര റൂറൽ ബാങ്ക്. മിസ്റ്റർ ശ്രീധരൻ ഇതിൻ്റെ പ്രസിഡന്റായ ശേഷം അദ്ദേഹം ആരംഭിച്ച ബാങ്കിൻ്റെ ചില ശാഖകൾ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സഹായം നൽകുന്നത് ഇതിലൊക്കെ പങ്കെടുക്കാൻ എനിക്കും അവസരമുണ്ടായി. സന്തോഷമുണ്ട്. ശ്രീധരനെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായ ശേഷം ഫലപ്രദമായ രൂപത്തിൽ വേണമെങ്കിൽ കാലോചിതമായ രൂപത്തിലുള്ള വളർച്ചയിലേക്ക്. വടകര റൂറൽ ബാങ്ക് പ്രസിഡന്റ് എ ടി ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. വടകര റൂറൽ ബാങ്ക് സെക്രട്ടറി കെ പി പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ശ്രീധരൻ പരിപാടിയിൽ സംബന്ധിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്ക് എന്ന നിലക്കും ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് എന്ന നിലക്കും ഇന്ന് റൂറൽ ബാങ്ക് വളർച്ചയിലേക്ക് നീങ്ങുകയാണ്. 13 ബ്രാഞ്ചുകളും 6 പൊതുവിതരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നീതി സ്റ്റോറുകൾ തുടങ്ങിയിരിക്കുന്ന എം കിട്ടാഷ് സ്ഥാപിച്ച അദ്ദേഹം ഈ ബാങ്കിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ ഓഡിറ്റോറിയം തുടങ്ങി, അതുപോലെ വടകര കോഴിക്കോട് ജില്ലാ ആസ്പത്രിക്ക് 50 ലക്ഷം രൂപ ചിലവഴിച്ച് പേ വാർഡും, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ബാങ്ക് പുതുതായി തുടങ്ങുന്ന മെഡിക്കൽ ലാബിൻ്റെയും നീതി സ്റ്റോറിൻ്റെയും ഉദ്ഘാടനം ഇന്ന് 3 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കപ്പെടുകയാണ്. ഞങ്ങൾ ആരോഗ്യ മേഖലയിലും കൂടി ബാങ്കിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഇന്ന് അതോടൊപ്പം തന്നെ ഓക്സിമീറ്റർ
ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ മുനിസിപ്പൽ ചെയർമാൻ്റെ അഭ്യർത്ഥന മാനിച്ച് രോഗികൾക്ക് സ്വയം പരിശോധിക്കാനുള്ള ഓക്സിമീറ്ററും ഇന്ന് ബാങ്ക് അദ്ദേഹത്തിൻ്റെ കൈമാറിക്കൊണ്ടുള്ള ചടങ്ങും ഇന്നത്തെ ഈ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ ജനങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങളിൽ ബാങ്കിൻ്റെ പരിമിതികൾ കൊച്ചുകൊണ്ട് പരമാവധി ഇടപെട അവരെ സഹായിക്കുന്ന ഇടപെടുകൾ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വടകരയിൽ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് ഞങ്ങൾക്കുള്ള നേട്ടം ജനങ്ങളുടെ വിശ്വാസമാണ്. ബാങ്കിനെ സംബന്ധിച്ച്, വടകര റൂറൽ ബാങ്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വിശ്വാസം, അതാണ് ഞങ്ങളുടെ മുതൽ. കഴിഞ്ഞ കാലത്തെ ഭരണസമിതിയും അതുപോലെ എല്ലാ ഭരണസമിതി ജീവനക്കാരും ഒക്കെ തന്നെയും ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബാങ്കിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നും പരിപൂർണമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ആദ്യ വിൽപ്പന ജോയിന്റ് രജിസ്ട്രാർ ജയരാജൻ നിർവഹിച്ചു. ആദ്യ ടെസ്റ്റ് റിപ്പോർട്ട് കോഴിക്കോട് AR പ്ലാനിംഗ് ഓഫീസർ AK അഗസ്റ്റിക്ക നൽകി. എ പ്രേമകുമാരി, സുജു, PP ചന്ദ്രശേഖരൻ, സി ഭാസ്കരൻ, അഡ്വക്കേറ്റ് EM ബാലകൃഷ്ണൻ, സി കുമാരൻ, സോമൻ മുതുവന, OM ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വടകര റൂറൽ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി M സുനിൽകുമാർ നന്ദി പറഞ്ഞു. കഴിഞ്ഞ 75 വർഷമായി ബാങ്കിങ് മേഖലയിൽ കേരളത്തിൻ്റെ തന്നെ മികച്ച ബാങ്കുകളിലൊന്നായിട്ടുള്ള വടകര റൂറൽ ബാങ്കിൻ്റെ നോൺ ബാങ്കിങ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വടകരയിൽ സാധാരണക്കാർക്കായിട്ടുള്ള രോഗികൾക്ക് ആശ്വാസകരമായി മിതമായ നിരക്കിൽ ലാബ് ടെസ്റ്റുകൾ നടത്താം എന്ന ഉദ്ദേശത്തോടുകൂടി സഹകരണ നീതി മെഡിക്കൽ ലാബും അതോടൊപ്പം സഹകരണ നീതി മെഡിക്കൽ സ്റ്റോറും 20% വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വടകര നഗര ഹൃദയത്തിൽ തന്നെയുള്ള ലിങ്ക് റോഡിലെ 1-2-3 മാളിൽ ഇത്തരമൊരു സംരംഭം ബാങ്ക് ആരംഭിക്കുന്നത്. വടകര സർക്കാർ ആശുപത്രിക്ക് സ്ഥലം നൽകി ഇത് ആരംഭഘട്ടത്തിൽ വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്കായിരുന്നു. അതോടൊപ്പം 50 ലക്ഷം രൂപ ചെലവിൽ M കൃഷ്ണൻ സ്മാരക ജനതാ പേവാർഡ് നിർമ്മിച്ചതും വടകര ജില്ലാ ആശുപത്രിയിൽ വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് തന്നെയായിരുന്നു. ഇപ്പോൾ നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതി ഒറ്റത്തവണ തിരുപ്പറക്കൽ പ്രകാരം മറ്റ് ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം പൊതുമേഖലാ ബാങ്കുകളിലിപ്പോൾ അളവുകൾ നൽകുന്നതിനൊക്കെ വിമുഖത കാണിക്കുന്ന സമയമാണ്. നമ്മൾ ഇടപാടുകാരൻ്റെ വായ്പക്കാരൻ്റെ സ്ഥിതി കണക്കിലെടുത്ത് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഏറ്റവും എന്താ പറയുക ഓരോ വായ്പക്കാരൻ്റെയും സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഇളവുകൾ നൽകി പരമാവധി കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുവാനും അതോടൊപ്പം വായ്പകൾ തിരിച്ചടക്കാനുള്ള ഒരു സുവർണാവസരവും ഈ കഴിഞ്ഞ 2 മാസത്തോളം നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും വായ്പക്കാർ ഏറ്റെടുക്കുകയും നല്ലൊരു രീതിയിലുള്ള ഒരു തിരിച്ച് അടവ് ബാങ്കിനുണ്ടായിട്ടുണ്ട്. എല്ലാ മൂസാക്ക, നിങ്ങൾ ഇതേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പൊടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനും ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളുപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങിയത്. ഇഞ്ചു പറഞ്ഞു മാർക്കറ്റില് ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.